ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ നീ നിന്റെ ജ്യേഷ്ഠന്റെ വിജയം അംഗീകരിക്കുക തന്നെ വേണം. സാധ്യമല്ല. ഒന്നും തന്നെ അറിയാത്ത ഈ ബാലകനോട് എന്നേക്കാൾ മുതിർന്നവരായ ദേവകളും മുനികളും എല്ലാവരുമുള്ള ഈ സഭ അനീതിയല്ലേ കാട്ടിയത്? ഈ സഭയിൽ കൂടിയിരിക്കുന്ന എല്ലാവരിലും ഞാൻ ഇളയവനാണ്. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന മൂത്ത ആൾക്കാരെല്ലാവരും കൂടി എനിക്കെതിരെ ചതിപ്രയോഗം നടത്തിയിരിക്കുകയാണ്. അമ്മേ, അതിനെ അവിടെ നിന്നും പിന്താങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ കാലം മുഴുവനും വേദനിക്കുന്നതാണ്. ആ വേദനയും മുറിവും എന്നെ വിട്ട് ഒരിക്കലും മാറുകയില്ല. മുതിർന്നവരും ബന്ധുക്കളും കൂടിയിരിക്കുന്ന ഈ സഭയിൽ സത്യമല്ലാതെ വേറൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കുട്ടിയോട് അനീതി കാണിച്ചത് മഹാ അപരാധം തന്നെയാണ്, നാണക്കേടാണ്. ഈ 7 ലോകങ്ങളിലും ജീവിക്കുന്ന എല്ലാവരും ഈ സഭയിൽ നിൽക്കുന്ന ആൾക്കാർ ഈശ്വരനാണെന്നും ഈശ്വരിയാണെന്നും ജ്ഞാനത്തിൽ മികച്ചവരാണെന്നും ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാളെന്നും വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ സത്യമാകട്ടെ, വേറെ വിധത്തിലാണുള്ളത്. മുരുക, നീ ക്ഷമയോടെ ഇരിക്കേണ്ടതാണ്. ഈ സഭയിൽ കൂടിയിരിക്കുന്ന എല്ലാവരും ചതുർവേദങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും നീതിന്യായങ്ങളിലും ആവശ്യമായ ജ്ഞാനം നേടിയവരാണ്. പിതാവേ, അങ്ങയുടെ ജ്ഞാനവും നല്ല അറിവുകളും സാമർത്ഥ്യം നിറഞ്ഞ ചൂഷണങ്ങളും ഒരു ചെറിയ ബാലകനോടാണോ കാണിക്കുന്നത്? അമ്മയെയും അച്ഛനെയും വലം വെക്കുന്ന ശീലം ഒരു സാധാരണ മനുഷ്യന് പോലും, എന്തിന്, കാലുകൾ ഇല്ലാത്ത ഒരു വികലാംഗന് പോലും വളരെ ലളിതമായി ചെയ്തു തീർക്കാവുന്നതാണ്. കാട്ടിൽ ജീവിക്കുന്ന സകല മൃഗങ്ങൾ പോലും തന്നെ ജനിപ്പിച്ച മാതാപിതാക്കളെ വലം വെക്കുന്നത് സാധാരണ പതിവാണ്. ഇതിന് എന്തിനാണ് ഒരു മത്സരം? മുരുക, എന്നിട്ട് അത്തരം ഒരു സാധാരണക്കാരൻ മാത്രം ചെയ്ത ജ്യേഷ്ഠൻ ഗണേശനാണ് വിജേതാവെന്ന് അറിയിച്ചത് എന്ത് ന്യായം? ഞാൻ എത്ര സങ്കീർണത കടന്നാണ് ഈ അഖിലത്തെ 3 തവണ വലം വെച്ച് വന്നതെന്ന കാര്യം അങ്ങക്ക് അറിയാമോ? ഉഷ്ണം താങ്ങി സൂര്യഭഗവാന്റെ ചുട്ടിരിക്കുന്ന കതിരുകളാണ് ഞാൻ കടന്നത്. അണ്ഡജരാചരത്തിലുള്ള ആകാശമാർഗത്തിൽ നക്ഷത്രമാർഗങ്ങളിൽ ഞാൻ കടക്കേണ്ടി വന്നു. കോരി ചൊരിയുന്ന മഴയിലും ചുട്ടിരിക്കുന്ന വെയിലിലും നടുങ്ങി വിറപ്പിക്കുന്ന തണുപ്പിലും ഞാൻ യാത്ര ചെയ്തു. ഈ ലോകത്തെ 3 തവണ വലം വെക്കുമ്പോഴും എന്തെല്ലാം തടസ്സങ്ങളാണ്, എന്തെല്ലാം അപകടങ്ങളാണ്, ഏതെല്ലാം ശത്രുക്കളെ വലം വെച്ചു എന്നൊക്കെ അറിയാമോ അങ്ങക്ക്? കഠിന പ്രയത്നം ചെയ്ത് മഹാസാഹസങ്ങൾ ചെയ്തവനാണ് ഞാൻ. ഒടുവിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പരാജിതനായി മനസ്സ് നൊന്ത് നിൽക്കുകയാണ് ഈ ചെറിയ ബാലകൻ മുരുകൻ. യാതൊന്നും അറിയാതെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ നിന്ന് വിജയെ കനി കൊയ്ത് സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങയുടെ ഇഷ്ടപുത്രൻ ഗണേശൻ. മാതാപിതാക്കൾക്ക് മൂത്ത പുത്രനാണ് പ്രിയപുത്രൻ.
ഇളയ പുത്രൻ അകന്നവനാണെന്ന് എല്ലാരും പറയുന്നത് എന്റെ കാര്യത്തിൽ വളരെ ഉചിതം തന്നെയാണ്. ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്നെ എന്റെ അമ്മ വാരി അണച്ച് ഉച്ചയിൽ ഉമ്മ വെച്ച് സന്തോഷത്തോടെ കൊഞ്ചിക്കുന്ന ഭാഗ്യം നഷ്ടപ്പെട്ട് നിർഭാഗ്യവാനാണ് ഞാൻ. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത എനിക്ക് എങ്ങനെ നീതി കിട്ടും? കുമാര, വാക്കുകൾ തീയായി മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ എറിയരുത്. അത് ഞങ്ങളെ പൊള്ളിക്കുകയാണ്. അമ്മേ, അവിടുത്തെ ഹൃദയത്തെ പൊള്ളിക്കുന്നത് എന്റെ വാക്കുകളല്ല, സത്യമാണ്. ഈ ലോകത്ത് സത്യം എപ്പോഴും ഗുണമില്ലാത്തതാണ്. അത് ഹൃദയത്തെ പൊള്ളിക്കുക തന്നെ ചെയ്യും. നീതിയും ധർമ്മവും എനിക്ക് കിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഒരു നിമിഷവും കാത്തിരിക്കുകയില്ല. ഞാൻ പുറപ്പെടുകയാണ്. താരകാസുര, ഞാൻ ആശങ്കയിലായ വേളയിൽ അതിസമർത്ഥമായ കാര്യമാണ് നീ ചെയ്തത്. ആ ഹിഡുംബി ഇവിടെ എത്തിയാൽ ആ ഹിഡുംബിയെ കൊണ്ട് ആ ഹിഡുംബനെ ഇവിടെ എത്തിക്കാം നമുക്ക്. അങ്ങനെ ഹിഡുംബൻ വഴി ആ ദേവന്മാർ നമുക്കെതിരായി എന്തു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തതെന്ന കാര്യം നമുക്കറിയാൻ കഴിയും. ചക്രവർത്തി, എന്താണ് ഉണ്ടായതെന്ന് വേഗം പറയൂ. ഹിഡുംബിയെ തിരക്കിപ്പോയ ഭടന്മാർ മരിച്ചു കിടക്കുന്നു. ഹിഡുംബിയുടെ വീട്ടിൽ ഹിഡുംബിയുമില്ല. അവളുടെ വീട്ടിൽ മുഴുവനും നോക്കി, ഈ ശില മാത്രം കിട്ടി, മറ്റൊന്നും അവിടെ കണ്ടുകിട്ടിയില്ല. വേഗം പുറപ്പെടൂ നിങ്ങൾ. ആ ഹിഡുംബനും ഹിഡുംബിയും എവിടെയാണുള്ളതെന്ന് വേഗം തന്നെ കണ്ടുപിടിക്കൂ. കണ്ട ഉടൻ തന്നെ അവരെ ഒന്ന് കളഞ്ഞേക്കൂ. പോകൂ നിങ്ങൾ. എന്താണ് ഉണ്ടായത്? മഹാമുനിവര്യ, എന്റെ പ്രണാമം. എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഹിഡുംബൻ, കാട്ടുപ്രദേശിയായ എന്നെ അങ്ങേക്ക് സേവനം ചെയ്യാൻ അനുവദിക്കണം. മുനിവര്യ, അങ്ങാണ് എന്റെ ആശ്രയം. ദയവ് ചെയ്ത് എന്നെ സ്വീകരിക്കണം. നീ ഒരു അസുരനാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്റെ പേര് ഹിഡുംബാസുരൻ, ശരിയല്ലേ? അതെ മഹർഷി. പിന്നെ എന്നോട് എന്തിനാണ് വനവാസി എന്ന് നുണ പറഞ്ഞത്? ഞാൻ അസുരനായിരുന്നത് എന്റെ കഴിഞ്ഞ കാലം. ഞാനിപ്പോൾ അസുരനല്ല, ഞാൻ മുരുകന്റെ അടിമയാണ്. മുരുക ഭഗവാനാണ് പ്രാണഭിക്ഷ നൽകിയത്. അദ്ദേഹമാണ് അങ്ങയുടെ അടുത്ത് വരാൻ എനിക്ക് വഴി കാണിച്ചു തന്നത്. നീ ഒരു അസുരനാണ്, എന്നിട്ടും വനവാസിയാണെന്ന് എന്നോട് നുണ പറയുകയാണ് ചെയ്തത്. അതുപോലെ നീ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലയും ശരിയല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല.
പരീക്ഷണമാണ്. നിന്റെ ഉപദേശം അനുസരിച്ചല്ലേ ഞാൻ അഗസ്ത്യ മുനിയെ കാണാൻ വന്നത്. മുരുക, നീ തന്ന മാലയിൽ നിന്നും ഒരു പൂവ് പറിച്ചത് എന്റെ തെറ്റ് തന്നെയാണ്. അത് ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേറെ മാർഗമില്ല. പക്ഷേ ഇതെനിക്ക് പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മുരുക, നീ തന്ന ജോലി ചെയ്യാതെ ഭാര്യയുടെ ചിന്തയിൽ ഞാൻ നിന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇനി ജീവനോടെ ഇരിക്കില്ല. മരണമാണ് എന്റെ തെറ്റിനുള്ള ശിക്ഷ. നിൽക്കൂ, എവിടെ പോവുകയാണ് നീ? അനീതി തടഞ്ഞു നിർത്താത്ത അവിടുന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നത് എന്തിനാണ്? എന്നെ തടയണ്ട, ഇനി വിടു. ആരുടെ മുഖവും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ നീതിയും ധർമ്മവും അവിടത്തേക്ക് മാത്രമുള്ളതാണ്. ഞാൻ പുറപ്പെടുകയാണ്. മുരുക, നീ ഒന്നും അറിയാത്ത കുഞ്ഞാണ്. ഞങ്ങളെ ഉപേക്ഷിച്ച് നീ എവിടേക്കാണ് പോകുന്നത്? ഈ ലോകത്തെ മൂന്ന് തവണ വലം വെച്ചവന് ഏത് സ്ഥലമാണ് അറിയാതിരിക്കുക? ഈ ലോകം പരന്നു വിരിഞ്ഞതാണെന്ന് എനിക്കറിയാം. ഈ വലിയ ഭൂമിയിൽ എനിക്ക് എന്നൊരു സ്ഥലമില്ലാതാകുമോ? എനിക്കൊരു സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കും. അവിടെ എന്റെ രാജ്യം, എന്റെ പ്രജകൾ എന്നും ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും. എന്റെ രാജ്യത്ത് ധർമ്മവും നീതിയും തഴച്ചു വളർന്നു നിൽക്കും. ഞാൻ പോവുകയാണ്. മുരുക, നമ്മുടെ മകൻ കേൾക്കുന്നില്ല. അവനെ തടഞ്ഞു നിർത്തിയാലും ദേവഋഷി സ്കന്ദനോട് അവിടുന്ന് ഒന്ന് പറയും. ദേവന്മാര് എന്റെ പുത്രനെ പോകാൻ വിടാതെ തടയൂ. ഞാൻ ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. എന്നെ എന്റെ വഴിക്ക് തന്നെ വെറുതെ വിട്ടേക്കൂ. മുരുക, നിനക്കെതിരായി അനീതി വിധിച്ചിട്ടില്ല ആരും. എന്നെ വിശ്വസിക്കൂ. അനീതിയെ രഹസ്യമായി നടപ്പിലാക്കാൻ വ്യൂഹം എന്നൊരു വാക്കിനെ ഉപയോഗിക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ്. പദങ്ങൾ പറയുന്നത് വേറെയാണെങ്കിലും പൊരുൾ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും കാണിച്ചത് അനീതി തന്നെയാണ്. എന്റെ കഠിന പ്രയത്നവും മനസ്സുകൊണ്ടുള്ള അർപ്പണവും ആത്മാർത്ഥതയും നിങ്ങൾ എല്ലാവരും കൂടി അപമാനിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. മുരുക, ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് എന്നെ സ്വീകരിച്ചാലും. സ്വാമി, നിൽക്കൂ. ഇടുമ്പി, മുരുകന്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും എനിക്ക് വീണ്ടും അങ്ങയെ കാണാൻ സാധിച്ചു. ശൂരപത്മാവ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചോ? അതെ. നാഗങ്ങൾ ശൂരപത്മാവിന്റെ അടിമകളാണ്. നാഗരാജൻ ശൂരപത്മാവിനോട് അസുരവംശത്തെ നാഗങ്ങൾ ഒരിക്കലും കൊത്തുകയില്ലെന്ന് സത്യം ചെയ്തിട്ടുള്ളതാണ്. ആ സ്ഥിതിക്ക് ഇതെങ്ങനെയാണ് നടന്നത്? ആ നാഗം അവരെ കൊത്തിയ ഉടനെ
വീണ്ടും പൂവായി മാറുകയാണ് ചെയ്തത് സ്വാമി. അതുപോലെ നീ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലയും ശരിയല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഹിഡുംബി, നിനക്ക് മുരുകനോടുള്ള ഭക്തിയും വിശ്വാസവുമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നിന്നെയും അത് തന്നെയാണ് രക്ഷിച്ചത്. ഈ പൂവിനെ മുരുകൻ എനിക്ക് അണിയിച്ചു തന്ന ഈ പൂമാലയിൽ കോർത്തിടുകയാണ് ഞാൻ. ഹിഡുംബി, എന്നോടൊപ്പം വരൂ. മുരുകന്റെ ആജ്ഞപ്രകാരം മഹാമുനി അഗസ്ത്യനെ ചെന്ന് ദർശിക്കാം. മഹാമുനിവര്യ, ഞാൻ നേരത്തെ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. എന്നോട് ക്ഷമിച്ച് മാപ്പ് നൽകണം. ഇതാ നോക്കൂ, ഇതെന്റെ ഭാര്യ ഹിഡുംബിയാണ്. അങ്ങയുടെ പാദങ്ങൾ നമിക്കുന്നു മുനിവര്യ. മുനിവര്യ, ഞാൻ അണിഞ്ഞിരിക്കുന്ന മുരുകൻ നൽകിയ പൂമാല ശരിയല്ലെന്നാണ് അങ്ങ് എന്നോട് പറഞ്ഞത്. എന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിൽ നിന്നൊരു പൂവെടുത്ത് അർപ്പിച്ച് ഞാൻ മുരുകനെ വണങ്ങിയത്. എന്നിട്ടിപ്പോൾ മുരുകൻ തന്നെ ഇത് ശരിയാക്കി തന്നിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ കണ്ടില്ലേ, നിന്നെ വിലക്കിയതും ഇപ്പോൾ സ്വീകരിച്ചതുമൊന്നും എന്റെ പ്രവൃത്തിയല്ല, എല്ലാം ആ അറുമുഖന്റെ പ്രവൃത്തിയാണ്. അവനാണ് നമ്മയെല്ലാം നയിക്കുന്നത്. അവന്റെ ആഗ്രഹം പോലെ നാം എല്ലാം പ്രവർത്തിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയവരുടെ മനസ്സിൽ സമാധാനം നിലനിൽക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാത്ത മനുഷ്യർക്ക് മനസ്സിനൊരു സ്വസ്ഥതയുണ്ടാവില്ല. ശരി, രണ്ടുപേരും തൊട്ടടുത്തുള്ള കുടിലിൽ വിശ്രമിച്ചുകൊള്ളു. നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗംഗയിൽ നീരാടി എന്നെ വന്ന് കാണുക. നീ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നിയതികൾ ഒരിക്കലും മാറില്ല. മക്കളായി ജനിച്ചവർക്ക് മാതാപിതാക്കളാണ് ലോകമെന്നത് ലോകമറിയുന്ന സത്യമാണ്. എങ്കിൽ അഖിലത്തെ എന്തിനാണ് അഖിലം എന്ന് വിളിക്കുന്നത്? അതിനെ മാതാപിതാക്കൾ എന്ന് വിളിക്കാമല്ലോ. അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തിനാണ് അച്ഛനമ്മമാർ എന്ന് പറയുന്നത്? അവരെയും അഖിലം എന്ന് തന്നെ വിളിക്കാമല്ലോ. മുരുക, നീ ചോദിക്കുന്ന അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾക്ക് എന്റെ പക്കൽ ഉത്തരമില്ല. ശരി, അങ്ങയുടെ വാദം അനുസരിച്ച് എന്റെ ചോദ്യങ്ങൾ അർത്ഥമില്ലാത്തത് തന്നെയാകാം. എന്നാൽ എന്നെ മാത്രം എന്തിനാണ് കൈലാസത്തിൽ നിന്ന് പുറത്താക്കി ലോകത്തെ 3 തവണ വലം വയ്ക്കാൻ അനുവദിച്ചത്? അമ്മയെ അച്ഛനെയും വലം വെക്കുന്നതാണ് മത്സരമെങ്കിൽ ആരാണോ ആദ്യം 3 തവണ അമ്മയെ അച്ഛനെയും തൊഴുത് വലം വെച്ച് വരുന്നത് അവർക്കാണ് സമ്മാനം എന്ന് വ്യക്തമായി പറയാമായിരുന്നല്ലോ. എന്നെ ലോകം ചുറ്റാൻ വിട്ടിട്ട് എന്തിനാണ് ഈ ചതിക്ക് വഴിയൊരുക്കിയത് നിങ്ങൾ? പ്രവർത്തനമില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും ചലിക്കില്ല. നീതിക്ക് മാത്രമേ നടന്നത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ. സ്വർണത്തെ അതിന്റെ കല്ലുകളിൽ ഉരസിയാലേ അതിന്റെ തരം തിരിച്ചറിയാനാകൂ. അതുപോലെ നീതി എന്ന നിർണയക്കല്ലിലാണ് ധർമ്മത്തെ ഉരസി തിരിച്ചറിയുന്നത്. മുരുക, നീ ഒരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും
വിനായകൻ വിജയിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ ചെയ്ത പ്രവൃത്തി അനീതിയായിരുന്നുവെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതിൻ്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കാത്തവരുമല്ല. എന്നാൽ നീയാണ് ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ചിന്തയിലുള്ള നീതിയും മനസ്സിലാക്കാതെ വെറുതെ പിടിവാശി കാണിക്കുന്നത്. മഹാദേവ, അങ്ങയുടെ നീതി എന്ന നിഗമനങ്ങൾ എന്നെ ഒരു പരാജിതനായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നീതി എന്ന നിഗമനം നിങ്ങൾ എല്ലാവരും ചെയ്തത് വലിയ തെറ്റാണെന്ന് തീരുമാനിക്കുകയാണ്. ഇതാണ് ഞാൻ നിശ്ചയിച്ച നിലപാട്. എന്നെ തടഞ്ഞു നിർത്താൻ അങ്ങ് ശ്രമിക്കുകയും വേണ്ട. ഞാനിതാ പുറപ്പെടുകയാണ്. എന്നെ തീയിൽ കൊല്ലുന്നത് പോലെ അങ്ങ് നോക്കുന്നത് എന്തിനാണ്? അങ്ങ് തൃക്കണ്ണ് തുറന്ന് മന്മഥനെ ചുട്ടരിച്ചതുപോലെ എന്നെ ചുട്ടരിക്കാമെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ഞാൻ ആ അഗ്നിയിൽ നിന്ന് തന്നെ അവതരിച്ചവനാണെന്ന കാര്യം അങ്ങ് മറന്നു പോകേണ്ടതില്ല. അത് അങ്ങേക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്റെ വഴിയിൽ പോവുകയാണ്. നിങ്ങൾ തടസ്സം നിൽക്കരുത്.